മണിപ്പൂർ കത്തുകയാണ്. സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും മണിപ്പൂരിൽ പുതുതല്ല. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും മണിപ്പൂരിലെ ജനവിഭാഗങ്ങളായ മെയ്തെയ് വംശജരും കുക്കി വംശജരും തമ്മിൽ ഏറെ അകൽച്ചയുണ്ട്. 53% വരുന്ന മെയ്തെയ് വംശജരാണ് മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗം. ഇവരിലേറെ പേരും ഹിന്ദുക്കളാണ്. കുക്കികൾ 14% വരും. 26% നാഗാവംശജർ. നാഗകളും കുക്കികളും ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. 1940കളിലും 90കളിലുമൊക്കെ മണിപ്പൂർ കത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കത്തുന്നതുപോലെ മണിപ്പൂർ ഇതിനു മുമ്പൊരിക്കലും കത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലൂടെ സഞ്ചരിച്ച സ്ക്രോൾ റിപ്പോർട്ടർ അരുണാബ് സൈക്കിയ പറയുന്നത് മണിപ്പൂർ അക്ഷരാർത്ഥത്തിൽ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞെന്നാണ്. കുക്കികളും മെയ്തികളും ഇടകലർന്ന് ജീവിച്ചിരുന്നത് ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഭൂതകാലമാണ്. രണ്ട് കൂട്ടരും അവരവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഇംഫാലിൽ മെയ്തെയ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇപ്പോൾ കുക്കികളുടെ ഒരടയാളം പോലുമില്ല. മണിപ്പൂരിനെ ഭ്രാന്ത് ആവേശിച്ചിരിക്കുന്നു എന്നാണ് അരുണാബ് എഴുതുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 27 മണിപ്പൂർ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മെയ്തെയ് വംശജർ മണിപ്പൂരിലെ താഴ്വാരത്താണ് താമസം. മണിപ്പൂരിലെ ഭൂമിയിൽ 90% മലയോര മേഖലയിലാണ്. ഇവിടെ ഭൂമി വാങ്ങുന്നതിന് മെയ്തെയ് വംശജർക്കാവില്ല. കാരണം ഭരണഘടന അനുശാസിക്കുന്നത് ഇത് ആദിവാസി ഭൂമിയാണെന്നും ഇവിടെ ഭൂമി വാങ്ങാൻ ആദിവാസികളായ നാഗകൾക്കും കുക്കികൾക്കും മാത്രമേ അവകാശമുള്ളൂ എന്നുമാണ്. അതേസമയം 10% വരുന്ന താഴ്വാരത്തെ ഭൂമി ആദിവാസികളായ നാഗകൾക്കും കുക്കികൾക്കും വാങ്ങാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയ്തെയ് വംശജർ അധിവസിക്കുന്ന താഴ്വാരമാണ് മണിപ്പൂരിലെ ഏറ്റവും വികസിത പ്രദേശം എന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആസ്പത്രികളുമെല്ലാം തന്നെ കൂടുതലും ഈ ഭാഗത്താണ്. വികസനം മുഴുവൻ മെയ്തെയ് വംശജർക്കാണെന്ന ആരോപണം കുക്കികളും നാഗകളും കാലാകാലമായി ഉന്നയിക്കുന്നതാണ്. മണിപ്പൂരിലെ 60 MLA പേരും മെയ്തെയ് വംശജരാണെന്നതും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഈ വിഭാഗക്കാരനാണെന്നതും ഇതോട് ചേർത്ത് വായിക്കണം. 90% ഭൂമിയും മലയോര മേഖലയിലാണെങ്കിലും അതിൽ ആവാസയോഗ്യമായ ഭൂമി പരിമിതമാണെന്നും മറക്കരുത്. തങ്ങളെയും ആദിവാസികളായി കണക്കാക്കണമെന്ന് മെയ്തെയ് വംശജർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ആദിവാസി പട്ടികയിൽ ഉൾപ്പെട്ടാൽ മെയ്തെയ് വംശജർക്കും മലയോര മേഖലയിൽ ഭൂമി സ്വന്തമാക്കാനാവും. മെയ്തെയ് വംശജരെ ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി 1 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകണമെന്നാണ് മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെയുള്ള കുക്കികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മണിപ്പൂർ കത്താൻ തുടങ്ങിയത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അസ്ഥാനത്താണെന്നും കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവുകയുള്ളൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയെങ്കിലും കലാപത്തിൻ്റെ കനലുകൾ കെട്ടടങ്ങിയില്ല. മെയ്തെയ് ട്രൈബ്യൂണിയൻ എന്ന സന്നദ്ധ സംഘടനയാണ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയിലെത്തിയത്. മെയ്തെയ് വംശജരുടെ വോട്ടിനായി BJP കളിച്ച കളികളാണ് കലാപത്തിൻ്റെ ഉറവിടമെന്ന വിമർശം ശക്തമാണ്. ബിരൻ സിംഗിൻ്റെ കീഴിലുള്ള സംസ്ഥാന സർക്കാരിൽ നിന്ന് നീതി കിട്ടില്ലെന്നും ബിരൻ സിംഗിനെ മാറ്റാതെ സമാധാന ചർച്ചകൾ നടത്താനാവില്ലെന്നുമാണ് കുക്കികൾ പറയുന്നത്. കുക്കികളെ അനധികൃത കുടിയേറ്റക്കാർ എന്നും കറുപ്പ് കർഷകർ എന്നുമൊക്കെ ബിരൻ സിംഗ് വിശേഷിപ്പിച്ചത് കലാപത്തിന് എണ്ണ പകർന്നു എന്ന ആരോപണവും കാണാതിരിക്കാനാവില്ല. കറുപ്പ് കൃഷിയും മയക്കുമരുന്ന് കച്ചവടവും മണിപ്പൂരിലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൽ ഈ മയക്കുമരുന്ന് കച്ചവടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. മണിപ്പൂർ സംസ്ഥാന സർക്കാരിനു കീഴിലുള്ള നാർക്കോട്ടിക്സ് ആൻഡ് അഫെയേഴ്സ് ഓഫ് ബോർഡർ പുറത്തുവിട്ട വിവരമനുസരിച്ച് മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരുണ്ട്. എല്ലാ വിഭാഗക്കാരുടെയും നേതാവ് എന്ന നിലയിൽ ബിരൻ സിംഗിനുള്ള വിശ്വാസ്യത തകർന്നു കഴിഞ്ഞുവെന്നാണ്
മണിപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ബിരൻ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണെന്ന് വിവിധ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ കുക്കികളുടെ സംഘടനകളും ആവശ്യപ്പെടുന്നത്. ബി ജെ പിയിൽ തന്നെ കുക്കി വിഭാഗക്കാരായ എം എൽ എമാർ തങ്ങൾക്ക് ബിരൻ സിംഗിൽ വിശ്വാസമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുക്കി വിഭാഗക്കാരനായ ഡൗങ്കൽ ആണ് മണിപ്പൂരിലെ ഡി ജി പി. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. പോലീസിലും സൈന്യത്തിലും ഇത്തരം വിഭാഗീയ ചിന്തകൾക്ക് ഒരിക്കലും അവസരമുണ്ടാകരുതെന്ന പൊതു തത്വമാണ് മണിപ്പൂരിൽ കാറ്റിൽ പറത്തപ്പെടുന്നത്. 100 പേർക്കാണ് കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത്. വീടും കുടിയും നഷ്ടപ്പെട്ട 50,000 പേർ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നു. 200 പള്ളികളും 17 ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. മണിപ്പൂരിന് തീ കൊളുത്തിയവർ ഇന്ത്യക്കാണ് തീ കൊളുത്തിയത്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് ഒരുപോലെ സംരക്ഷണം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടെ അടിത്തറ. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനയാണെന്ന് പറഞ്ഞത് പ്രമുഖ ഭരണഘടനാ വിദഗ്ധനായ ഫെലി എസ് നരിമാനാണ്. എല്ലാ ഇന്ത്യക്കാരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളാണെന്നും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ഇല്ലാതാവുമെന്നും നരിമാൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ ഭരണഘടനയാണ് മണിപ്പൂരിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. മണിപ്പൂരിനെ എങ്ങനെ പൂർവ്വനിലയിലാക്കാം, എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം എന്ന കാര്യത്തിൽ കൂട്ടായ പരിശ്രമം വേണം. പക്ഷേ കഴിഞ്ഞ 1.5 മണിപ്പൂർ പ്രശ്നഭരിതമായിട്ടും പ്രധാനമന്ത്രി മോദി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തുമ്പോൾ ഇങ്ങനെ മൗനം പൂണ്ടിരിക്കാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ദിനാലക്ഷ്മി നേപ്രം ചോദിച്ചത്. കോൺഗ്രസ് സർക്കാരുകൾ, കേന്ദ്രവും മണിപ്പൂരും ഒരേ സമയം ഒരുപോലെ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ അവഗണിച്ചുവെന്ന ബി ജെ പിയുടെ വിമർശവും നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് സർക്കാരുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം. മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ആ പരാജയങ്ങൾ മറികടക്കുന്നതിന്, മണിപ്പൂരിൻ്റെ ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിന്, മണിപ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനല്ലേ ബി ജെ പി സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ഭരണകൂടം ഇന്നിപ്പോൾ മണിപ്പൂരിന് മുന്നിൽ മൗനം അവലംബിക്കുമ്പോൾ ഒരു ജനത തീരാ ദുരിതത്തിലാണ്. യോഗാ ദിനമൊക്കെ ആഘോഷിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് തിരിച്ചെത്തുമ്പോൾ പ്രധാനമന്ത്രി മോദി മണിപ്പൂരിനെ ശ്രദ്ധിക്കുമായിരിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവുകയുള്ളൂ. എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യരായ വ്യക്തിത്വങ്ങളുടെ അഭാവമാണ് ഇന്നിപ്പോൾ ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. വിഭജനത്തിന് ശേഷം ബംഗാളിൽ വർഗീയ സംഘർഷം കത്തിപ്പടർന്നപ്പോൾ ആ തീ അണയ്ക്കാൻ ഗാന്ധി എന്ന ഒറ്റയാൾ പട്ടാളമുണ്ടായിരുന്നു. മണിപ്പൂർ ഇന്നിപ്പോൾ തേടുന്നത് അങ്ങനെ ഒരാളെയാണ്. ഒരു സർവകക്ഷി സംഘത്തെ നയിച്ച് മണിപ്പൂരിലെത്തി തീ അണയ്ക്കാൻ പ്രധാനമന്ത്രി മോദിക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ. കാരണം മണിപ്പൂർ ഇല്ലാതായാൽ ഇല്ലാതാവുന്നത് ഇന്ത്യ തന്നെയാണ്.